ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എം കിസാൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് പുതിയ അപേക്ഷ അയക്കുന്നതിന് 2018-19 കാലയളവിലെ കരമടുക്ക് രസീത് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് വേണമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിവുള്ളതാണ്. 2018-19 സാമ്പത്തിക വർഷത്തിലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. നമുക്കറിയാം, 2018-19 കാലയളവിലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ പി എം കിസാൻ്റെ പുതിയ അപേക്ഷ അപ്രൂവ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു റെസിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ധാരാളം ആൾക്കാർക്ക് അപേക്ഷ അയക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യവുമുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. പി എം കിസാൻ്റെ ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പുതിയ അപേക്ഷ ഇപ്പോഴും അയക്കാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെയാണ് അപേക്ഷ അയക്കുന്നത് എന്നതിനെ സംബന്ധിച്ച രണ്ട് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 25-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഏതാണ്? സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് സൈറ്റിൽ പ്രവേശിച്ചൊന്ന് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നും സിറ്റിസൺ ലോഗിൻ എന്നും കാണാം. യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ എന്ന ലിങ്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന ലിങ്കിൽ നിങ്ങളുടെ പേരും വീട്ടുപേരും സ്ഥലപ്പേരും പിൻകോഡും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന പേജിൽ ഒരു യൂസർ നെയിം കൊടുക്കേണ്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിമും കൊടുത്ത് പുതിയൊരു പാസ്വേഡ് കൊടുക്കണം. ആൽഫ ന്യൂമറിക്ക് ആയിരിക്കണം. ABCD@123 അതിൽ A എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ അതുപോലുള്ള പാസ്വേഡും കൊടുത്ത് ഈ പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്ത് മൊബൈലിലേക്ക് വരുന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കേണ്ടുന്നവർക്ക് ഭൂനികുതി എങ്ങനെ അടയ്ക്കാം എന്ന വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അതിനുശേഷം വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം അവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറും കൊടുത്ത് പാസ്വേഡും കൊടുത്ത് ക്യാപ്ച കോഡ് തൊട്ട് താഴെയുള്ളത് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ ഇടത് സൈഡിൽ താഴെയായി സെർച്ച് എന്ന് കാണാം. ആ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ജില്ലയും താലൂക്കും വില്ലേജും ബ്ലോക്കും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. ബ്ലോക്ക് നമ്പർ നമ്മളുടെ ഭൂനികുതി അടച്ച രസീതിലുണ്ടാകും. അതിൽ നോക്കി ബ്ലോക്ക് നമ്പരും തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം തണ്ടപ്പേർ നമ്പർ എന്നവിടെയുണ്ട്. തണ്ടപ്പേർ നമ്പർ അതും ഭൂനികുതി അടച്ച റെസിപ്റ്റിലുണ്ട്. തണ്ടപ്പേർ സബ് നമ്പർ ഉണ്ടെങ്കിൽ ഹൈഫൻ ഇട്ട് തണ്ടപ്പേർ സബ് നമ്പരും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് സർവേ നമ്പർ കരമടച്ച രസീത് അല്ലെങ്കിൽ ഭൂനികുതി അടച്ച റെസിപ്റ്റിലുണ്ട്. സർവേ നമ്പറിന് സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും തൊട്ട് താഴെ സബ് നമ്പർ എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ് നമ്പറിന് 1-2 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഫൻ ഇട്ട് രേഖപ്പെടുത്തി കൊടുക്കണം. അവിടെ ഏറ്റവും അവസാനമായി കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക വർഷമാണ്. ഇവിടെ ഇപ്പോഴത്തെ സാമ്പത്തിക വർഷമാണ് കൊടുത്തിരിക്കുന്നത്, 2023-24. അവിടെ നമുക്ക് കൊടുക്കേണ്ടത് 2018-2019. ഞാനിവിടെ 2022-23 കൊടുത്ത് തൊട്ട് താഴെ ഗെറ്റിൽ പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് കൂടാതെ ഈ ഭൂനികുതി ഉടമയുടെ പേരും വീട്ടുപേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നതാണ്. അവിടെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതുപോലുള്ളൊരു യൂസർ ഐ ഡി അവിടെ കാണും. അതിന് തൊട്ട് താഴെയായിട്ട് ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താണോ നമ്മളുടെ ഭൂനികുതി അടച്ചത് ആ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാകും. കൂടാതെ അവിടെ തന്നെ അടച്ച തീയതിയും എമൗണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. തൊട്ട് വലത് സൈഡിൽ പ്രിൻറ്റിന് താഴെയായി റെസിപ്റ്റ് എന്നൊരു നീല ലിങ്ക് കാണാം. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് അടച്ചെങ്കിൽ മാത്രമേ വലത് സൈഡിൽ പ്രിൻ്റെന്നും റെസിപ്റ്റെന്നും ലിങ്ക് കാണുകയും അതുവഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഇനി നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചല്ല ഇത് അടച്ചിരിക്കുന്നത്, മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് അടച്ചിരിക്കുന്നതെങ്കിൽ വലത് സൈഡിൽ ആ റെസിപ്റ്റ് എന്നുള്ള ലിങ്ക് അവിടെ കാണത്തില്ല. പക്ഷേ അവിടെയും പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും തൊട്ട് താഴെ ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണോ ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ അവിടെ കാണിക്കുകയും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, കൂടുതൽ പേരും ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ ഒക്കെ പോയായിരിക്കും ഭൂനികുതി അടയ്ക്കുന്നത്. അങ്ങനെ അടച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ ഇവിടെ നമുക്ക് സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ
ഏത് മൊബൈൽ നമ്പറിൽ നിന്നാണ് രജിസ്റ്റർ ചെയ്ത് അടച്ചത്, യൂസർ ഐ ഡി ഒക്കെ അവിടെ കാണിക്കുന്നതാണ്. ആ മൊബൈൽ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് കൺഫേം ചെയ്യുകയും ആ സെൻറ്ററിൽ തന്നെ പോയി ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ പോയി പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. അതായത് ഞാനിവിടെ ഇപ്പോൾ 2023-24 കൊടുത്തിരിക്കുന്നത്, അതിന് പകരം നിങ്ങൾ 2018-19 കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്തതെന്നും ആ യൂസർ ഐ ഡിയും എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. അതിൽ നിന്നും ആ മൊബൈൽ നമ്പർ വിളിച്ചു ചോദിച്ചോ ആ സെൻറ്ററിൽ പോയോ നിങ്ങൾക്ക് 2018-19 കാലയളവിലെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടെ കാണിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എവിടെയാണോ ഭൂമി നികുതി അടച്ചത് അതെവിടെയാണെന്ന് കണ്ടെത്താനും അവിടെ പോയി റെസിപ്റ്റ് എടുക്കുവാനുമാണ് ഇങ്ങനെ നോക്കുക വഴി സാധിക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2018-19 കാലയളവുകളിൽ ഓൺലൈനായി പേയ്മെൻറ്റ് നടത്തുന്ന സംവിധാനം വ്യാപകമായിട്ട് വന്നിട്ടില്ല. എനിക്കും അതുകൊണ്ടാണ് ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ ലഭിക്കാതിരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും റെസിപ്റ്റ് ഇങ്ങനെ 2018-19 കാലയളവിൽ ഓൺലൈൻ വ്യാപകമാകാത്തതുകൊണ്ട് ലഭിക്കണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള 2018-2019 കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഇവിടെ നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിന് കാരണം ഈ ഒരു ഭൂനികുതി 2018-19 സാമ്പത്തിക വർഷത്തിൽ ഓൺലൈനായിട്ട് അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നോ ഡേറ്റ ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. 2018-19 കാലയളവിൽ നമ്മൾ ഭൂനികുതി വില്ലേജ് ഓഫീസിൽ നേരിട്ടാണ് അടച്ചിട്ടുള്ളതെങ്കിലും ഇവിടെ കാണിക്കത്തില്ല. അതല്ല, 2018-19 കാലയളവിലെ ഭൂനികുതി ഓൺലൈനായിട്ട് നമ്മൾ ഏതെങ്കിലും സെൻറ്ററിലോ സ്വന്തമായിട്ടോ അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡീറ്റെയിൽസ് വരികയും മൊബൈൽ നമ്പർ വരികയും അത് വെച്ച് നിങ്ങൾക്ക് ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് PM കിസാന് അപേക്ഷിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരു തരത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോവുക, അതിനുശേഷം അവിടെ ഒരു അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടുന്നത്. വൈറ്റ് പേപ്പറിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഫ്രം കൊടുത്തിട്ട് കരമുടക്ക് രസീതിലെ അഡ്രസ്സും പേരും അവിടെ കൊടുത്ത് ടു ദി വില്ലേജ് ഓഫീസർ എന്ന് കൊടുത്ത് സ്ഥലപ്പേരും കൊടുത്തതിന് ശേഷം എനിക്ക് PM കിസാന് പുതിയ അപേക്ഷ നൽകുന്നതിന് 2018-19 കാലയളവിലെ കരമുടക്ക് ഭൂനികുതി റെസിപ്റ്റ് ഓൺലൈനായി ലഭ്യമല്ല, ആയതിനാൽ അതിൻ്റെ പ്രിൻ്റ് തരണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇനി 2018-19 ലാൻഡ് ടാക്സ് അടയ്ക്കാതെ അതും കൂടി ചേർത്ത് 2019-20 കാലഘട്ടത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഇങ്ങനെ 2018-19 റെസിപ്റ്റ് ലഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് കുറച്ച് ശ്രമകരമാണ്, സെർച്ച് ചെയ്ത് എടുക്കുന്നതിനൊക്കെ അവർ കുറച്ച് സമയം വേണ്ടുന്ന കാര്യമായതുകൊണ്ട് അതുപോലെ വില്ലേജ് ഓഫീസിൽ കൊടുക്കുന്ന ഇപ്പോഴത്തെ വയ്ക്കുന്നതിനോടൊപ്പം കഴിവതും ഓൺലൈനായി സർവേ നമ്പരും എഴുതി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ. അതുകൊണ്ട് ഇങ്ങനെ റെസിപ്റ്റ് കിട്ടാത്തവർക്കൊക്കെ വില്ലേജ് ഓഫീസിൽ നേരിട്ട് അപേക്ഷ കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിച്ച് PM കിസാന് അപേക്ഷിക്കാവുന്നതാണ്. PM കിസാന് മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നതിൻ്റെ രണ്ട് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അവയുടെയൊക്കെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇപ്പോൾ അപേക്ഷിച്ചാൽ ഏതാണ്ട് 2-2.5 മാസത്തിനുള്ളിൽ അപ്രൂവായി തൊട്ടടുത്ത ഗഡു കിട്ടുകയും ചെയ്യുന്നുണ്ട്. PM കിസാൻ ഇപ്പോഴും അപേക്ഷിക്കാം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.